ഇന്ന് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന അൻസിബ് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവളെ വിളിച്ചിട്ട് ഞാൻ പറയും. കാരണം ഇതിനെ പറ്റി ഇന്ന് ഡിസ്കഷൻ വേണമെന്നുള്ളത് ഞാൻ ഇന്ന് 100 വട്ടം ഞാൻ അൻസിബിനോട് പറഞ്ഞതോ പഠിക്കുന്നു പറഞ്ഞു. അല്ലല്ല എന്തേ എന്തേ ഇവിടുന്ന് നമ്മൾ വഴക്കിട്ടിട്ട് പോയിട്ട് പഠിക്കുന്നുണ്ട്. നീ എന്നെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞു? ഞാൻ പറയില്ല. അല്ല നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞു? വിഷമമുണ്ടായി. അല്ല നിങ്ങൾ ചുമ്മാ വളച്ചൊടിക്കുക. നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞു? പഠിക്കുന്നുണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞു? എന്തോ എന്താ പറഞ്ഞു? എന്തോ അടുത്ത് നിൽക്കാൻ നിർത്താൻ പറ്റിയ ഒരാളെന്നോ എന്തൊരു വേർഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ എന്താ അറിയോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് ഞാൻ നിങ്ങളെ പിന്നാലെ വന്ന് ശല്യം ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നാലെ വന്ന് ശല്യം ചെയ്യാൻ പറ്റിയൊരു മുതലും എന്ന് ഞാൻ ആ മീനിങ്ങിൽ ഞാൻ തിരിച്ചു മറുപടി നിങ്ങൾ പറഞ്ഞതും ഞാൻ തിരിച്ചു മറുപടി തന്നതും ഈ അർത്ഥത്തിലാണ്. ഈ സി ഞാൻ കരപ്പെട്ടെ ഇപ്പോഴും ഞാൻ പറയാം ഇതിനെ പറ്റിയൊരു ഡിസ്കഷൻ വെക്കണം എന്നുള്ളത് ഞാൻ റസ്മിനോടും പറഞ്ഞിട്ടുണ്ട്, ലീഡറിനോടും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് വെക്കാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് ഇന്ന് എല്ലാവരുടേതായ രീതി എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ ഇന്ന് ബിഗ് ബോസ് അത്രയും ചീത്ത നിങ്ങൾ രണ്ടുപേരെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾക്ക് ടൈം കൊടുത്ത് നാളെ മോർണിംഗ് ഇതിനെ പറ്റിയൊരു ഡിസ്കഷൻ വെക്കണം എന്ന് ഉണ്ട്. ഇതെന്തായാലും പബ്ലിക്കായിട്ട് എനിക്ക് പറയണം. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചീത്ത വിളിച്ച് നിങ്ങൾ അല്ല അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണല്ലോ ഇന്ന കാര്യം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടാണ് ഇന്ന കാര്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ പിന്നാലെ നടന്ന് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണല്ലേ പണിഷ്മെന്റ് കൊടുക്കണല്ലേ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കല്ലേ പണിഷ്മെന്റ് കൊടുക്കല്ലേ എന്ന ആ സെന്റൻസിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. അതായത് അവിടെ നിങ്ങൾ പറഞ്ഞ ഞാൻ നിങ്ങളെ പിന്നാലെ വന്ന് ശല്യം ചെയ്യുന്നതാണ് നിങ്ങളെ സെന്റൻസ്. എന്ത് കാര്യത്തിനുവേണ്ടി പറഞ്ഞല്ലോ? അതുപോലെ നിങ്ങൾ ആ പറഞ്ഞതിനാണല്ലോ ഞാൻ തിരിച്ചു മറുപടി തന്നെ നിങ്ങൾ പിന്നാലെ നടക്കാൻ പറ്റിയൊരു മുതലും എന്നുള്ളത് ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞ ആ രീതിയിലും ആണല്ലോ. ഞാൻ ഒരു കാര്യം പറട്ടെ നിങ്ങളെ പിന്നാലെ ഞാൻ നടക്കുന്നുണ്ട് എന്ന് വേറൊരു അപ്രോച്ചിലല്ലോ നിങ്ങൾ സംസാരിച്ചത്. അല്ല പിന്നെ അതിന് ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞത് ഈ രണ്ട് ടോപ്പിക്കിലും പെടാത്ത വേറൊരു ടോപ്പിക് എങ്ങനെ ടോണിൽ അതെങ്ങനെ ആ ടോണായി മാറുന്നത്? അടുത്തേക്ക് വന്ന സമയത്ത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതും അതും വേറെ അർത്ഥത്തിലാന്നുള്ള രീതിയിൽ ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നോട് സ്റ്റേറ്റ്മെന്റ് നമ്മളെ രണ്ടാളുടെ ഇടയിലാണ് വന്നത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത് നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ബോഡി ഷേമിംഗ് എന്ത് രീതിയിൽ ഞാൻ ചോദിക്കുന്നത്? ഇൻ വാട്ട് സെൻസ് നിങ്ങളെ ബോഡി, അതായത് നിങ്ങളിപ്പോ ബോഡി എന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളെ കളർ ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളെ എന്തായിരിക്കും സ്കിൻ ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷേപ്പ് ആയിരിക്കും. ഇത് ഏത് കാര്യത്തിൽ ഞാൻ ബോഡി ഷെയിം ചെയ്തെന്നാ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇതിൽ ഏതിൽ നിങ്ങൾക്ക് തോന്നിയ ബോഡി ഷെയിം ചെയ്തത്? മാത്രം ബോഡി ഷെയിം ഉള്ളൂ. പിന്നെന്താ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞത്? അതായത് നമ്മൾക്ക് ഞാൻ ഒരു വികൃതമായിട്ടൊരാള് നിങ്ങളുടെ കൂടെ നിർത്താൻ ഇഷ്ടമില്ല, അതാണ് എന്റെ അർത്ഥം. വികൃതമായ എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്തോ? അതാണ് എന്റെ അർത്ഥം. ഒന്നിന്റെ അത് ഇതാന്നൊക്കെ നിങ്ങൾ പറഞ്ഞു എവിടേക്കൊക്കെയോ എത്തുന്നതില് അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പിന്നാലെ ഞാൻ നടന്ന വേറെ പല അർത്ഥത്തിലാന്ന് ഞാൻ പറഞ്ഞല്ലോ. റീസൺ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞതിനാണല്ലോ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞത്. അല്ല അപ്പൊ അതല്ല നിങ്ങൾ പറയുക. ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? എന്ത്? ആ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ പിന്നാലെ നടക്കാന്ന് പറഞ്ഞല്ലോ. നീ പറഞ്ഞത് നിങ്ങക്ക് അങ്ങനെ തോന്നിയെന്ന് ഇപ്പൊ നിങ്ങള് പറഞ്ഞല്ലോ. നീയേ പറഞ്ഞത് മറ്റുള്ള ആൾക്കാർക്ക് അത് തോന്നിയെന്ന്. മറ്റുള്ളവർ അതിൽ ഇടപെട്ടിട്ട് നിങ്ങൾ ചോദിച്ചു നീ എവിടുന്ന അത് കേട്ട? അപ്പൊ മറ്റുള്ളവർ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഇത് വന്ന് ചോദിച്ചു. ഇപ്പൊ നിങ്ങളല്ല എന്നോട് ഇങ്ങോട്ട് ഇക്കാര്യം ചോദിച്ചത്? നിങ്ങൾക്ക് ഏത് രീതിയിലാ തോന്നിയത് എന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ബോഡി ഷേപ്പിംഗ്, അപ്പൊ ബോഡി ഷേപ്പിംഗ് നിങ്ങൾക്ക് ഏത് കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചാ ഓക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാ തോന്നിയതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഓക്കെ ഇന്റെ ഇന്ന കാര്യത്തിൽ എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഇന്ന കാര്യം ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞില്ലേ, അതായത് നോറ പറഞ്ഞത് എന്നെ ബോഡി ഷെയിം ചെയ്തതാ? അതായത് ഞാൻ ചോദിക്കുന്ന ഏത് അർത്ഥത്തിലാ നിങ്ങൾക്ക് ബോഡി ഷെയിം? അതായത് ഞാൻ നിന്നോട് കാര്യം പറട്ടെ, നിന്നോട് കൂട്ടണ്ട, നിന്നോട് സൗണ്ട് കുറച്ചോളാം. അപ്പൊ നിന്നോട് ഞാൻ പറയുന്നത് ഓ നിന്നെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു സാധനം ഇതേക്ക്, നിന്നോട് മറ്റുള്ള മുമ്പിൽ വെച്ച് പറയുന്നത് ഓ ഇതിനെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു സാധനം, അതെങ്ങനെ ബോഡി ഷെയിം ആവാ? അത് എനിക്കത് ബോഡി ഷെയിം അല്ല. അത് നിനക്ക് ബോഡി ഷെയിം അല്ല എന്ന് തോന്നുന്നല്ലോ. അത് ചിലപ്പോ പേഴ്സണാലിറ്റി ആവാലോ. അല്ല അതെങ്ങനെ ബോഡി ഷെയിം? ഒരു മിനിറ്റ് കേക്ക്.